നമസ്കാരം എല്ലാവർക്കും മദേഴ്സ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ണിയുടെ ഒരു ദിവസത്തിലെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് അവൻ്റെ ഡേ ടൈമിൽ ഫുഡ് ടൈമിങ് അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവന് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഈ ഒരു 4 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഒരു കുട്ടി വന്നു കഴിയുമ്പോൾ അവരിൽ വരുന്ന ചില ചേഞ്ചസ്, പിന്നെ അതുപോലെ നമ്മൾ ഏത് രീതിയിൽ അവരെ കെയർ ചെയ്യണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് അറ്റൻഷൻ സീക്കിംഗ് പ്രോബ്ലംസ് വരുന്നത് ആ ഒരു സമയത്താണ്, അതായത് രണ്ടാമത്തെ ഒരാൾ വന്നു കഴിയുമ്പോൾ. കാരണം വലിയ അറിവൊന്നും ആയിട്ടില്ല, എന്നാൽ അത്യാവശ്യമാവുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യമൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഡെലിവറി കഴിഞ്ഞ സമയത്തും ഡെലിവറിയുടെ അന്നും ഒക്കെ എൻ്റെ ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവനെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നേ. അപ്പോൾ അവൻ്റെ ഒരു ദിവസം എങ്ങനെ പോകുന്നു എന്നുള്ള ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. എൻ്റെ ഡെലിവറി സമയത്തും അതുപോലെ ഡെലിവറി കഴിഞ്ഞു എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം ആ ഒരു സ്റ്റേജിലെന്ന് പറഞ്ഞാൽ ഇവനെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു. ഇവനെ കെയർ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഇവൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടന്നു പോകുന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാമത്തെ കുഞ്ഞുണ്ടായിട്ടുള്ളവർക്കെല്ലാം അത് മനസ്സിലാവുമെന്നറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവൻ ആക്ച്വലി ജനറലി ഒരു അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഈ പ്രായത്തിലുള്ള എല്ലാ കുരുത്തക്കേടുകളും ഉണ്ട്, എന്നാൽ പോലും അത്യാവശ്യം നല്ല കുട്ടിയാണ്. അപ്പം നമുക്ക് നോക്കാം അവൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. ബാത്റൂമിൽ പോണ്ടേ? മൂത്ര ഒഴിക്കണ്ടേ? മൂത്ര ഒഴിക്കണ്ട? ആ എന്നാ രാത്രി ഒഴിച്ചോണ്ടാ? ചായയോ വേണം? എന്നാ ബാ, അമ്മ അത്തിൻ്റെ ഒന്നും കഴുകിത്തരാം. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. അറിയില്ല, നല്ല ഒട്ടനാണെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് പറയണം. പറയേ. അമ്മയ്ക്ക് ഗുഡ് മോർണിംഗ് ഇല്ല, പിന്നെ എന്നാ പറയണേ അമ്മോട്? ഉണ്ണി അപ്പൊ രാവിലെ എണീറ്റു എനർജറ്റിക് ആയിട്ട് കളി തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ എങ്ങനെയാണ്, രാവിലെ എണീറ്റ് വരുന്നതേ കളിയാണ്, ഫുൾ ടൈം കളി, കളിയുടെ വിചാരം മാത്രമേ ഉള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങൾ രാവിലെ തന്നെ എനർജറ്റിക് ആയിട്ട് തന്നെ അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, അതായത് എനർജിയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ് കേട്ടോ. അപ്പം നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് അവരങ്ങോട്ട് എനർജറ്റിക് ആയിട്ടിരുന്നോളൂ. അപ്പം നമ്മൾ രാവിലെ തൊട്ടേ എനർജറ്റിക് ആക്കി വയ്ക്കാൻ ഞാൻ പറഞ്ഞല്ലോ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അതും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എപ്പോഴും 9 മണിക്ക് അല്ലെങ്കിൽ 9:30 മാക്സിമം അതിനു മുന്നേ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളെ നല്ല ആക്റ്റീവായിട്ട് രാവിലെ ഇരുത്താൻ പറ്റും. പാല് കൊടുത്തു തുടങ്ങിയിട്ട്, പാല് കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന് ഇഷ്ടമല്ലായിരുന്നു പാലിൻ്റെ ചുവ, അപ്പം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവന്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ്, ആ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അവനിപ്പോൾ പാല് കുടിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം ഏതാ ഞാൻ കൊടുക്കുന്നതെന്ന്. ഇതാ ബ്രാൻഡാണേ, അപ്പോൾ അവരുടെ ന്യൂട്രിമിക്സ് പൗഡർ, പീഡിയാട്രിക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, 4 വയസ്സ് തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും നാളും കൊടുത്തിട്ടില്ല, നമ്മളിപ്പോൾ കൊടുത്തു തുടങ്ങിയതാണ് കുറച്ച് നാളായിട്ട്. അപ്പോൾ ഇതിനകത്ത് 24 എസൻഷ്യൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ പ്രോഡക്റ്റാണ്, അതുപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള സാധനമാണ്, ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഫ്ലേവേഴ്സ് സംഭവങ്ങളൊന്നുമില്ല. പിന്നെ കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് 2 സ്പൂണാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചൂടായ തിളച്ച പാലിലേക്കല്ല കേട്ടോ, ഈ സാധനം തിളപ്പിക്കരുത് അല്ലെങ്കിൽ ചൂടാക്കരുതെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. തണുത്ത പാലിലേക്കാണ് അല്ലെങ്കിൽ ഇളം ചൂട്, അങ്ങനെയാണ് യൂസ് ചെയ്യാനായിട്ട് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് ന്യൂട്രീഷനിസ്റ്റിൻ്റെയൊക്കെ ഇതിൽ ഉണ്ടാക്കിയേക്കുന്ന സാധനമാണ്, അതായത് അവരുടെയൊക്കെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അതായത് ചോക്ലേറ്റ് ഫ്ലേവറാണ് സാധനം നമുക്ക് വരുന്നത്, പക്ഷേ ഇതിൻ്റെ ഇപ്പം മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ റാഗി, ബജ്ര ആൻഡ് നമ്മുടെ ഓട്സ്, അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ അത് വരുന്നത്. അത് അങ്ങോട്ട് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അവനൊരു കുഴപ്പമില്ല കേട്ടോ. മറ്റേ ഇത്രയും നാൾ പാലിൻ്റെ ചൊവ്വയെ ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് പാലും കുടിക്കില്ലായിരുന്നു. 3 വയസ്സുവരെ അവന്
ഞാൻ പാല് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു ബ്രസ്റ്റ് മിൽക്ക്. അപ്പോൾ അതിനുശേഷം അവൻ പാല് കുടിക്കുകയേ ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ, അതുകൊണ്ട് ഈ പാല് കൂടി തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ദിവസമൊക്കെ ഉണ്ട് കേട്ടോ വാങ്ങിച്ചു കഴിയുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിലും ഈ ഒരു ഏജിലുള്ള 4 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിച്ച് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഉണ്ണിക്കണ്ണൻ റെഡി. ഉണ്ണിക്കണ്ണൻ്റെ മിൽക്ക് കുടിക്കാനായിട്ട്. ഉണ്ണി എല്ലാ ദിവസവും ഉണ്ണി ഏത് സമയത്താണ് കുടിക്കാറ്? ഇപ്പൊ സമയത്ത് കുഞ്ഞു കുടിക്കുന്നേ പാല് വലുതാവാനാ? ഓക്കെ, എന്നിട്ട് അത് കുടിച്ച എന്നിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും കൂടെ പറഞ്ഞോ. ഓ, ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ലതാ. ശരി, എന്നാ കുടിച്ചു. ചൂടാക്കി കൊടുക്കുന്നതുകൊണ്ട് അവനും ഇഷ്ടമാണ്. തണുത്തതിലല്ലേ പാലിലല്ലേ അത് കലക്കാവുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് അവനത് വേഗം തന്നെ ഒറ്റ അമ്മയ്ക്ക് കളിക്കാൻ നന്നായിക്കിട്ടാണ്. ഇത് ഇത് അവനുണ്ടാക്കിയതാണ്, ക്രീനാണെന്നാണ് കൊച്ചു പറയണത്. അപ്പോൾ അത് അമ്മ കളിച്ചോണം, അവൻ വേറെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാ കുഞ്ഞ ഉണ്ടാക്കുന്നേ? തോക്ക്. ആ, അവൻ തോക്കിൻ്റെ ആളാണ്. അപ്പോൾ ഈ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അടുക്കളയിൽ വെച്ച് കുട്ടി എണീറ്റില്ലെങ്കിൽ ഞാൻ ഇവൻ്റെ കൂടെ കളിക്കാൻ കൂടുവേ. അല്ലാത്തപ്പോൾ പാവം തന്നെ ഇരുന്ന് കളിക്കും കേട്ടോ. പിന്നെ കുറച്ച് ദിവസം മുമ്പ് വരെയൊക്കെ ഞങ്ങൾ ഇന്നലെ വന്നായിരുന്നു. അടുത്ത വീട്ടിലെ കുട്ടി ഇങ്ങോട്ട് കളിക്കാൻ വരും, അല്ലെങ്കിൽ ഇവൻ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യും. ഇപ്പോൾ അവർക്കൊക്കെ എക്സാമായേ, അവരെല്ലാം ഇച്ചിരി വലിയ കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് പ്രതീക്ഷിക്കേണ്ട ആരെ. അപ്പോൾ ഇനി കൊച്ചു തന്നെ കളിക്കണം. ചിലപ്പോൾ ഒക്കെ നല്ല വാശിയുണ്ട്, ചിലപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവന് ഈ വർഷം സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. ജൂൺ ആകുമ്പം നമുക്ക് സ്കൂളിൽ പോകണം അല്ലേ ഒന്നു? ആ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അവൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു കേട്ടോ. കുറച്ച് ABCD അറിയാം ഫുൾ, അവന് എഴുതാനറിയാം. 2-3 അക്ഷരങ്ങളൊക്കെ മിസ്സിങ് ആണ്. 2-3 എത്ര പറഞ്ഞു കൊടുത്താലും കൊച്ചിന് ഓർമ്മയില്ല, ബാക്കിയൊക്കെ അറിയാം. പിന്നെ ഐ ആണെങ്കിലും കുറേയൊക്കെ എഴുതും. ഇപ്പോൾ ഐ വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും എഴുതും. ഞാനിങ്ങനെ എളുപ്പത്തിൽ അവനെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്ത്. ആദ്യം റായും രായും തായും അങ്ങനത്തെയൊക്കെ പഠിപ്പിച്ചിട്ട് അദ്ദേഹം എങ്ങനെ എഴുതാം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇപ്പോൾ അവനെ എളുപ്പത്തിൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ അവനെ അതാക്കി അറിയാം. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ പഠിപ്പിച്ചാൽ മതി, ബാക്കി ഇനിയിപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന സ്കൂളിൽ നിന്ന് പഠിച്ചോട്ടെ, നമ്മൾ ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഹരികൃഷ്ണനാണ് പഠിപ്പിച്ചു കൊടുത്തതാണേ. ജലദോഷമുള്ളതുകൊണ്ടാണ് തുമ്മുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഉണ്ണിയുടെ കാര്യങ്ങൾ. ഇനി ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. എല്ലാ ദിവസവും ഈ നല്ല മൂടൊന്നും അല്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നല്ല ചീത്ത മൂടുണ്ട്. അപ്പോൾ അമ്മയും ഉണ്ണിയും കൂടെ പിണങ്ങും അല്ലേ ഉണ്ണി? ആ, പിന്നെ എന്നാന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് കൂടുതൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ പറഞ്ഞാലാണ് കാര്യങ്ങൾ പുള്ളിക്കാരൻ സമ്മതിച്ചു തരിക അല്ലെങ്കിൽ ചെയ്യുക. വയലൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവൻ തീരെ എന്താ പറയുക അനുസരിക്കില്ല. അപ്പം ഞാൻ എനിക്ക് ഒഴിച്ചു നിവൃത്തിയില്ലാതെ വന്നാൽ മാത്രമാണ് അവൻ്റെ അടുത്ത് രൗദ്രഭാവം എടുക്കുകയുള്ളൂ. അല്ലാത്തപ്പോൾ ഒക്കെ സ്നേഹത്തിൽ പറഞ്ഞപ്പോൾ അതൊക്കെ അങ്ങോട്ട് നൈസായിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുക. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെയാണ് ഉണ്ണിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇപ്പം ഞാൻ എഴുതുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല, ഞാൻ എഴുതൂല, ഞാൻ വൈകുന്നേരം എഴുതുള്ളൂ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ മതി, കാരണം നമുക്ക് ഇപ്പോൾ പഠിപ്പിച്ച് കുത്തിയിരുത്തി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, സ്കൂളിൽ പോകുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ എഴുതിക്കും. അവൻ ഇൻട്രസ്റ്റ് വരുമ്പോൾ ചില സമയം അവൻ തന്നെ ബുക്ക് എടുത്തുകൊണ്ട് വരും, അമ്മയെ എഴുതാമെന്ന് ചോദിച്ചോണ്ടേ. അപ്പോൾ അങ്ങനെ ചെയ്യിക്കും. അങ്ങനെയൊക്കെയാണ് എഴുതാറുള്ളൂ. ബാക്കി സമയം മൊത്തം കളി, അതാണ് പരിപാടി. ബ്ലോക്സ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഉണ്ണിയും കുഞ്ഞുവാവയും കൂടെ ഇനി ഉറങ്ങാൻ പോവാണ്. നീ കിടക്കുക, അവളെ ഉണ്ടല്ലേ. അപ്പോൾ രണ്ടുപേരും കൂടെ കട്ടിലേക്ക് കിടന്നിട്ട് കളി. ഇനി കുറച്ച് നേരത്തേക്ക് അതാണ് പരിപാടി. ഇപ്പോൾ കുറേ നാളായിട്ട് ഇതിങ്ങനെയാണ് സ്ഥിരം. അപ്പോൾ ഒന്നെങ്കിൽ ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റിട്ടായിരിക്കും ഒരു കളി, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ്. രണ്ടുപേർക്കും കൂടെ കുറേ നേരം ഇച്ച് കിട്ടി. ചേട്ടനും ചോറുണ്ടില്ലേ കണ്ണ? ആ, ഇനി എന്നാ അടുത്ത പരിപാടി? കളിക്കുവാ. അത് കഴിഞ്ഞിട്ടോ ഉറങ്ങുക. ഓക്കെ, അപ്പൊ അതാണ് പരിപാടി. ഇനി അവിടെ രണ്ടുപേരുടെ കളിയാണ്. ഏഹ്,
ഒരാളത് അവിടെ പോകത്തല്ല എടുത്ത് മറിച്ച് കുഴച്ച് പുതപ്പൊക്കെ എടുത്ത് മറിച്ച് കുഴച്ചതേ കളിക്കുന്നു നളങ്ങേറ്റത്. ഇതൊക്കെയാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്കത്തെ പണി. ഇനിയിപ്പം ഞാൻ എന്ത് കുട്ടീനെ എടുത്തത് ഉറക്കാൻ പോവാ തൊട്ടിക്കകത്തേക്ക് കിടത്തിയിട്ട്. ഓക്കെ നമുക്ക് ഇച്ചിരി എഴുതാം അല്ലേ. എന്നെ എഴുതാൻ പോണേന്ന് പറഞ്ഞ് യാരായും. ഓക്കെ ഓക്കെ അപ്പൊ എ ബി സി ഡി യാരായും ഒക്കെയാണ് ഉണ്ണി പഠിച്ചേക്കുന്നത്. ഉണ്ണിനെ ഒന്നും ഫോഴ്സ് ചെയ്ത് പഠിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അവന് ഇഷ്ടമെന്ന് തോന്നിയ സമയത്തൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തേക്കുന്നതാണ്. അപ്പൊ അതേ ഇതാണ് ബുക്കൊക്കെ നിറച്ച് നിറഞ്ഞു കേട്ടോ. ഈ വർഷം ഇനി സ്കൂളിൽ ചേരേണ്ട ആളല്ലേ. അപ്പൊ ഞങ്ങള് കുറച്ച് കുറച്ചൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ അങ്ങ് പഠിപ്പിച്ചു. അപ്പോൾ ആദ്യം ഞാൻ എന്നെ പഠിപ്പിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ റാ ര ത വ ന ദ പ അത്ര അക്ഷരങ്ങൾ ആദ്യം അങ്ങ് പഠിപ്പിച്ചേ. എന്നിട്ട് അതിൽ നിന്ന് ആ ആ ഈ പഠിപ്പിച്ചു. എങ്ങനെ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കുമെന്ന് ഓർത്ത് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ ഇതെല്ലാം അമ്മച്ചി ചേർച്ചതാ. അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ചായിരുന്നേ. പക്ഷെ പിന്നെ ഇവനെ എളുപ്പത്തിൽ അങ്ങ് പഠിച്ചെടുത്തു കേട്ടോ. മറ്റേത് പഠിച്ചു കഴിഞ്ഞപ്പം ഭയങ്കര ഈസി ആയിട്ടോ. അപ്പം നിങ്ങളും കുഞ്ഞുങ്ങളെ എങ്ങനെ ഇതൊക്കെ പഠിപ്പിക്കുന്നു വിചാരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് അത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പേജ് ഞങ്ങൾ തപ്പിയെടുക്കും. ഇനി തീരെ പേജ് കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ പെൻസിൽ വെച്ച് വരച്ച് വെച്ചേക്കുന്ന ഞങ്ങൾ വായിക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത് എപ്പോഴും എഴുതാൻ വേണ്ടിയിട്ട്. കാരണം ഇവൻ പടം വരാൻ തന്നെ ഇവിടെ എഴുതിക്കോ. അച്ഛനാന്നോ അമ്മയ്ക്ക് കണ്ടിട്ട് വന്നെ. അമ്മയൊന്നുമല്ലപ്പോ അച്ഛനാന്ന് തോന്നുന്നു. അതെയോ എന്റെ അമ്മ ഇത്രയും വൃത്തിക്ക് നീ വരച്ചോട. ശരി ശരി ഇവിടെ നോട്ട് എഴുതി തുടങ്ങേ. ലെഫ്റ്റ് ഹാൻഡ് ആണ് അവന്. ഇനി ചെറുതാക്കി എഴുത്. രണ്ട് റാ കുട്ടി ചേർത്ത് ഒരു റാ എഴുതിട്ട് അതേ നടുത്ത റായും കൂടെ. ഈ അടപ്പെടുത്ത് ഓടിക്കുന്ന അമ്മോടുത്താണോ? അത് മുറിയില്ലോ? ആ നായ അവൻ മറന്നുപോയി. അപ്പൊ മറന്നു പോകുന്ന അക്ഷരമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു കൊടുക്കും. അന്നേരം അവൻ ഓർക്കും. പിന്നെ അടുത്തത് എഴുത്. ഇത്രയും വലുതാക്കി എഴുതല്ലേ. അതിപ്പോ പായായി പോയില്ലേ. എഴുതിയില്ലല്ലോ. ഓക്കെ ഇനി പായും കൂടെ വേണ്ടേ. അതുപോലെ നീട്ടി ചെറിയ ഇത് എഴുതിട്ടോ. ചെറിയ കുലിപ്പല്ലേ ഇടണ്ടേ. അതുപോലെ തന്നെ ചെറുതാക്കി എഴുതു. നീ ആദ്യം എഴുതിയ പോലെ നീട്ടി എഴുതു. ഇച്ചിരി നീട്ടണം. ആ മതി. അതാണ് പാ. വാന്ന് പറഞ്ഞാല് അങ്ങനെ തന്നെ വരയിട്ടിട്ട് ഒരു മൂന്ന് എഴുതണം. അങ്ങനെയല്ല, ഇങ്ങനെയാ വരയിടേണ്ടത്. അത് തന്നെ. അതൊന്നും കൂടെ എഴുതിയാ പോരെ. നല്ലപോലെ അതെന്നാടാ. അതിലെന്തോ കളറുണ്ട്, എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട് അതിലൊക്കെ. ഓക്കെ ഇനി സി. സിയോ ഇങ്ങോട്ടാണോ?
അത് ഇവിടെ എഴുത്. ആ ബിയിലേക്ക് കയറ്റി എഴുതി വെക്കാതെ ചിരിപ്പറ എഴുതും. അങ്ങോട്ടല്ല, തിരിച്ച് അങ്ങോട്ടാണോ ഇവിടെ എഴുതിയേക്കുന്നെ? തിരിച്ചെഴുതു. സി. ഇനി ഡി. ഇങ്ങനെയാണോ? നോക്ക്, ആദ്യം വരയിട്. ഇനി എഴുതും ഡി. ഓക്കെ, ഇവിടെ ഇവിടെ മടിയൊന്നുമില്ല എഴുതാനായിട്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ താഴെ ഇടരുത്, മുകളിലും നടക്കും. കളിയുടെ തിരക്കാണെങ്കിൽ അവന് ഇഷ്ടമില്ല എഴുതാൻ. പിന്നെ ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്തൊന്നും എഴുതിക്കാറില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവൻ സ്കൂളിൽ പോകുമ്പോൾ പഠിച്ചോട്ടേന്ന് ഓർത്ത്. ഇനി നടക്കും കൂടെ വേണം. അത് തന്നെ, അതാണ് എഫ്. എഫ്, ആറ്, ക്യൂ, അങ്ങനെ കുറച്ച് അക്ഷരങ്ങൾ അവന് വലിയ പരിചയമില്ല.